വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എല്ലാ മന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപത് നടക്കാതെ പോയ പല കാര്യങ്ങളും രണ്ടായിരത്തി ഇരുപത് നടക്കാൻ പല കാര്യങ്ങളും ഉണ്ടാകും നല്ല ജോലി അന്വേഷിക്കുന്നവരുണ്ടാവാം വിവാഹം അന്വേഷിക്കുന്നവരുണ്ടാവും വസ്തു അന്വേഷിക്കുന്നവരുണ്ടാവാം വീട് അന്വേഷിക്കുന്നവരുണ്ടാവാം ബിസിനസ് നല്ല അതായത് സമ്പത്തികൾ ഇറക്കി കഴിഞ്ഞാൽ സമ്പത്തിക ഗുണം എന്നുള്ള മേഖലകൾ ഉണ്ടാവാം അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവാം അങ്ങനെയുള്ള എന്ത് വസ്തുക്കളും ആയിക്കോട്ടെ നമുക്ക് നേടിയെടുക്കാൻ ആദ്യം പോകേണ്ടത് മൂന്ന് മഹാക്ഷേത്രങ്ങളിലാണ് ഒന്ന് ശബരിമല രണ്ടാമത് പോകേണ്ടത് ഗുരുവായൂര് മൂന്നാമത് പോകേണ്ടത് പളനിയിൽ മൂന്ന് മഹാക്ഷേത്രങ്ങളിൽ പോയി അവനവൻ്റെ ശക്തി വയ്ക്കുന്ന വഴിപാട് കാണിക്കുക സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അടുത്ത ചെയ്യേണ്ടത് ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ഞായറാഴ്ച വ്രതം എടുക്കുക വിവാഹത്തിന് ശ്രമിക്കുന്നവരാണെങ്കിൽ തിങ്കളാഴ്ച വ്രതം എടുക്കുക ഭൂമിക്ക് നല്ല വസ്തുവിന് ശ്രമിക്കുന്നവരാണെങ്കിൽ ചൊവ്വാഴ്ച വ്രതം എടുക്കുക വിദ്യാഭ്യാസം കൊണ്ട് ഗുണം ഉണ്ടാവുക വിദ്യാഭ്യാസം പൂർത്തീകരിക്കുക അതിനൊക്കെ വേണ്ടിയിട്ടുള്ളവർ ബുധനാഴ്ച വ്രതം എടുക്കുക ഭാഗ്യം ഭാഗ്യദോഷം ഉണ്ടാവുക കടബാധ്യതകൾ ഉണ്ടാവുക ഏഹ് അങ്ങനെയൊക്കെയുള്ളവർ വ്യാഴാഴ്ച വ്രതം വിവാഹം നടക്കാനും അതുപോലെ മുടങ്ങിക്കിടക്കുന്ന പല ബിസിനസ്സുകൾ പല വസ്തു കച്ചവടങ്ങളൊക്കെ നടക്കാനും ഒക്കെ ആയിട്ട് ഭാഗ്യസിദ്ധി വർദ്ധിച്ചു വരുന്നതിന് നല്ല ഐക്യത ആയിട്ട് വെള്ളിയാഴ്ച വ്രതവും ശനിദോഷങ്ങൾ മാറുന്നതിന് മരണം അപകടങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളത് മാറിപ്പോകുന്നതിനും ശനിയാഴ്ച വ്രതം എടുക്കുന്നതും സർപ്പദോഷം മാറുന്നതിന് ഞായറാഴ്ച വ്രതം സർപ്പക്ഷേത്രത്തിൽ ദർശനം എടുക്കുന്നതും സർവ്വകാര്യതടസ്സങ്ങൾ മാറുന്നതിന് ഗണപതിക്ക് ചതുർത്ഥിക്ക് വ്രതം അല്ലെങ്കിൽ ഗണപതിക്ക് ചൊവ്വാഴ്ച വ്രതം എടുക്കുന്നതും ഏറ്റവും ഉത്തമമായിട്ട് പറയുന്നു ഞാൻ ഈ പറഞ്ഞതിൽ പെടാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കായിട്ടും കുടുംബദേവതയും ദേശദേവതയും ഭജിക്കുക കുടുംബക്ഷേത്രത്തിൽ ഒരു ദിവസത്തെ നിത്യപൂജ ദേശത്തെ പ്രധാനപ്പെട്ട അമ്പലത്തിൽ ഭാഗ്യസുക്താർച്ചന ഒരാഴ്ച നടത്തുക ഒരാഴ്ച മുങ്ങിക്കുളിക്കുക ും കുളിച്ച് വഴിപാട് നടത്തുന്നതും നൽപ്പറ സമർപ്പിക്കുന്നതും ഉത്തമനായ ബ്രാഹ്മണന് ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ അരി പച്ചക്കറി വസ്ത്രം ഒരുപിടി നാണയം ഇതെല്ലാം ദാനം ചെയ്യുന്നതും ഏറ്റവും ശ്രേയസ്കരമാണ് എന്നോടൊപ്പം തന്നെ ഒരു ഉത്തമനായ ജ്യോതിഷനെക്കൊണ്ട് കൗടി പ്രശ്നം ചിന്തിച്ച് ജാതകത്തിലെ സമയദോഷങ്ങൾക്കുള്ള പരിഹാരവും കുടുംബദോഷങ്ങൾക്കുള്ള പരിഹാരവും ചെയ്ത് മുന്നോട്ട് പോവുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത് നമുക്ക് ഗുണകരമാക്കി എടുക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഞാൻ ഞാനിടക്കമുള്ള പല ജോത്സ്യന്മാരും രണ്ടായിരത്തി ഇരുപതിൽ ഗുണങ്ങളുണ്ടാകുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചും ദോഷങ്ങളുണ്ടാകുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചും പറയുന്നതാണ് ഗുണം വർദ്ധിച്ചു വരുന്നതിനും ദോഷം മാറിപ്പോകുന്നതിനും ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ സഹായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം